CBS സീറ്റുകളിൽ 10% സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തിയുള്ള ഉത്തരവ് വിവാദത്തിലായി. സർക്കാർ കോളേജുകൾക്കൊപ്പം ന്യൂനപക്ഷ പദവി ഇല്ലാത്ത സ്വാശ്രയ കോളേജുകളിൽ മാത്രമാണ് സംവരണം നടപ്പാക്കുന്നത്. ഇതിനായി 8 സ്വാശ്രയ കോളേജുകളിൽ 10% സീറ്റ് കൂട്ടാനും അനുമതി നൽകിയിട്ടുണ്ട്. KG കമലേഷ് ആണ് ചേരുന്നത്. കമലേഷ്, എന്താണ് വിവരങ്ങൾ? സീറ്റ് അധികമായി MBBSിന്റെ കൂട്ടാൻ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ തീരുമാനിച്ചിരുന്നത്. അത് സർക്കാരുകളോട്, സംസ്ഥാന സർക്കാരോട് ഇതിൽ അപേക്ഷ നൽകാനുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇതിൽ ഇന്നലെയായിരുന്നു അപേക്ഷിക്കാനുള്ള അവസാന തീയതി. ഇന്നലെ ഉത്തരവിറങ്ങിയപ്പോൾ സർക്കാർ മെഡിക്കൽ കോളേജിന് പുറമെ 8 സ്വാശ്രയ കോളേജുകൾക്കും, അതായത് ന്യൂനപക്ഷ പദവി ഇല്ലാത്ത 8 സ്വാശ്രയ കോളേജുകൾക്കും ഇത് ബാധകമാക്കിയിട്ടുണ്ട്. അതേസമയം ന്യൂനപക്ഷ പദവിയുള്ള 10 കോളേജുകളെ ഒഴിവാക്കി. ഇതിനെതിരെയാണ് ഇപ്പോൾ ന്യൂനപക്ഷ പദവിയുള്ള കോളേജുകൾ കോടതിയെ സമീപിക്കുന്ന അറിയിക്കുന്നത്. അവർ രണ്ട് കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഒന്ന്, പല സംസ്ഥാനങ്ങളിലും സ്വാശ്രയ കോളേജുകളെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇവിടെ ന്യൂനപക്ഷ പദവി ഇല്ലാത്ത കോളേജുകളെ മാത്രം ഉൾപ്പെടുത്തി അവർ ചോദ്യം ചെയ്യുന്നു. ഞങ്ങൾക്കും കൂടുതൽ സീറ്റ് വേണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഇതോടൊപ്പം തന്നെ ഈ അധികമായി ലഭിക്കുന്ന സീറ്റുകളിൽ പ്രവേശനം കിട്ടുന്ന വിദ്യാർത്ഥികളുടെ ഫീസ് ആര് കൊടുക്കുമെന്നുള്ള കാര്യത്തിലും ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. സ്വാശ്രയ കോളേജുകളിൽ ഒരേ ഫീസ് മാത്രമേ പാടുള്ളൂ, ക്രോസ് സബ്സിഡി പാടില്ല എന്നുള്ള കോടതി ഉത്തരവ് നിലനിൽക്കെ പിന്നോക്കം നിൽക്കുന്ന, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ ഫീസിന്റെ കാര്യത്തിലും ഒരു വ്യക്തത കുറവുണ്ട്.